വിശുദ്ധ യോഹന്നാനിൽ ലഭിച്ച വെളിപാട് 5:1 തിരുവചനങ്ങൾ. മുദ്രിത ഗ്രന്ഥവും കുഞ്ഞാടും സിംഹാസനസ്ഥന്റെ വലത് കൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമുദ്രകൾ പതിച്ചതുമായ ഒരു പുസ്തക ചുരുളി ഞാൻ കണ്ടു. ശക്തനായ ഒരു ദൂതനെയും ഞാൻ കണ്ടു. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ ചുരുൾ നിവർത്താനും അതിന്റെ മുദ്രകൾ പൊട്ടിക്കാനും അർഹതയുള്ള ആരുണ്ട്? എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർത്തുവാനോ അതിലേക്ക് നോക്കാനോ കഴിഞ്ഞില്ല. ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായി ആരെയും കണ്ടെത്താഞ്ഞതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാവംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്തുവാനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. അപ്പോൾ സിംഹാസനത്തിന്റെയും നാല് ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവന് 7 കൊമ്പുകളും 7 കണ്ണുകളുമുണ്ട്. ഈ കണ്ണുകൾ ലോകമെമ്പാടും അയക്കപ്പെട്ട ദൈവത്തിന്റെ സപ്താത്മാക്കളാണ്. അവൻ ചെന്ന് സിംഹാസനസ്ഥന്റെ വലതു കൈയിൽ നിന്ന് ചുരുൾ വാങ്ങി. അവൻ അത് സ്വീകരിച്ചപ്പോൾ 4 ജീവികളും 24 ശേഷന്മാരും കുഞ്ഞാടിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ സ്വർണകലശവും കയ്യിലേന്തിയിരുന്നു. അവർ ഒരു നവ്യ ഗാനമാലപിച്ചു, പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിന്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലക്കി വാങ്ങുകയും ചെയ്തു. നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതരുമാക്കി. അവൻ ഭൂമിയുടെ മേൽ ഭരണം നടത്തും. പിന്നെ ഞാൻ സിംഹാസനത്തിന്റെയും ജീവികളുടെയും ശ്രേഷ്ഠരുടെയും ചുറ്റും അനേകം ദൂതന്മാരെ കണ്ടു. അവരുടെ സ്വരവും ഞാൻ കേട്ടു. അവരുടെ എണ്ണം 10,000ങ്ങളുടെ 10,000ങ്ങളും 1,000ങ്ങളുടെ 1,000ങ്ങളുമായിരുന്നു. ഉച്ചസ്വരത്തിൽ ഇവർ ഉദ്ഘോഷിച്ചു, കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും. 4 ജീവികളും ആമിയൻ എന്ന് പ്രതിവദിച്ചു. ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം വീണ് ആരാധിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.